അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചില കാലങ്ങൾ ഇങ്ങനെയാണ്, അപകടങ്ങൾക്ക് പിറകെ അപകടം, പരീക്ഷണങ്ങൾക്ക് പിറകെ പരീക്ഷണം. കൊറോണയും കോവിഡും അതിൻ്റെ ആഭനവും ഒരു ഭാഗത്ത് നമ്മെ വലിയ രൂപത്തിൽ പ്രയാസപ്പെടുത്തി. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും നമ്മുടെ എല്ലാ ഏർപ്പാടുകളും എല്ലാ കാര്യങ്ങളും പിന്നോട്ട് നിൽക്കുന്ന വലിയ വിഷമഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതിലേക്കാണ് മഴക്കാലം വരുന്നത്. അതിൽ മണ്ണിടിച്ചിലും മറ്റുമായി ഇന്നലെ തന്നെ നമ്മൾ വളരെ വലിയ ദുരന്തങ്ങളുടെ വാർത്ത കേട്ടു. എന്നാൽ അതിൻ്റെ പിറകിലാണ് അതിലും വലിയൊരു ദുരന്തം വിമാനമായി പറന്നിറങ്ങിയത്. കരിപ്പൂർ എയർപോർട്ടിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു വലിയ ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിശ്വാസികളായ നാം വലിയ കരുതലോടുകൂടെയും വലിയ ആലോചനയോടുകൂടെയും ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു, എന്തുകൊണ്ടാണ് ഇത്തരം പരീക്ഷണങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ നിരന്തരം പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നാം ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗങ്ങളുമില്ല. വിമാന ദുരന്തത്തിൽ 20 ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. പരിക്കേറ്റ എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും, സഹോദരി സഹോദരന്മാർക്കും, പിഞ്ചു കുട്ടികൾക്കും, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ശമനം നൽകട്ടെ. എന്ത് അപകടനിലയാണെങ്കിലും എല്ലാം തരണം ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അവരെ മാറ്റിക്കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. മരണപ്പെട്ടു പോയ വിശ്വാസികൾ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. മരണാനന്തര ജീവിതത്തിൽ അവർക്ക് സന്തോഷവും നൽകട്ടെ. ഈ അപകടത്തിൻ്റെയൊക്കെ പ്രതിഫലം അവർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. സഹോദരങ്ങളെ, ഇന്നലെ ആ വിമാനം പുറപ്പെടുന്നതിൻ്റെ തൊട്ടു മുമ്പ് അതിൽ മരണപ്പെട്ട ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല ഒരു ചെറുപ്പക്കാരനാണ്, ദീനിയായി ചുറ്റുപാടുള്ള ചെറുപ്പക്കാരനാണ്, എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കുറിപ്പ് വായിക്കാനിടയായി. ആ കുറിപ്പിൽ ആ സുഹൃത്ത് പറയുന്നത്, എൻ്റെ അടുക്കൽ വന്നിരുന്നു, പോകുന്നതിൻ്റെ മുമ്പ് യാത്ര പറയാൻ വേണ്ടി എൻ്റെ ഹോട്ടലിൽ വന്നിരുന്നു. അവിടെ വന്ന് എന്തോ ഒരു അപകടം മണക്കുന്ന രൂപത്തിലുള്ള സംസാരമായിരുന്നു അവൻ്റേത്. കരഞ്ഞുകൊണ്ടാണ് അവസാനം പോകുന്നത്. പക്ഷേ പോകുന്നതിൻ്റെ മുമ്പ്, പിരിയുന്നതിൻ്റെ മുമ്പ് അവൻ ഒന്ന് മറന്നില്ല. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഖ്യ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത്തരം നല്ലൊരു സൽക്കർമ്മം ചെയ്തുകൊണ്ടാണ് അവൻ പോയത്. പലപ്പോഴും കോവിഡ് കാലത്ത് ലോക്ക്ഡൗണിലാകുമ്പോൾ പാവങ്ങൾ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്തും സംഖ്യകൾ ഏൽപ്പിച്ച് ഹോട്ടലിൽ വരുന്ന പാവങ്ങൾക്ക് ഫ്രീയായി ഈ കാശിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. അത്രയും നല്ല ഒരു സഹോദരനാണ് മരണപ്പെട്ടത്. അള്ളാഹു ആ സഹോദരന് ഉഖ്രവിയായ ശുഹദാക്കളുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാ വിശ്വാസികളെയും ഉഖ്രവിയായ ശുഹദാക്കളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. കരിപ്പൂർ എയർപോർട്ടിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു മേശപ്പുറത്ത് പ്ലെയിൻ കുടന്ന് ലാൻഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും, ആ ഒരവസ്ഥയാണ്. ആ മേശയുടെ ചുറ്റുഭാഗത്തും വലിയ ആഴങ്ങളാണ്. ആ ആഴമുള്ള ഒരു ഭാഗത്തേക്കാണ് റൺവേയും കഴിഞ്ഞ് നിയന്ത്രണം വിട്ട് അതിലേക്കാണ് 30 അടിത്താഴ്ചയുള്ള ഒരു ഭാഗത്തേക്കാണ് വിമാനം നിയന്ത്രണം വിട്ട് എത്തുകയും അവിടെ ഒരു മതിലിൽ ഇടിച്ച് തകർന്ന് 2 അൽഹംദുലില്ലാ. സാധാരണ വിമാനങ്ങൾ ഒരു ചെറിയ ദുരന്തത്തിൽപ്പെട്ടാൽ തന്നെ തീ കത്തി എല്ലാവരും കത്തി നശിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം മംഗലാപുരം ദുരന്തമൊക്കെ. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളത് വലിയൊരു സമാധാനം തന്നെ. എന്നാൽ അതോടുകൂടെ തന്നെ ഈ കോവിഡ് കാലത്ത് വിദേശത്തുനിന്ന് വരുന്ന സഹോദരങ്ങൾക്ക് ആ വിമാനത്തിൽ കുറേ ആളുകൾ കോവിഡ് പോസിറ്റീവ് ഉള്ളവരുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊന്നും നോക്കാതെ മരണമുഖത്ത് പിഞ്ചോമനകൾ ആർത്തു വിളിച്ച് കരയുമ്പോൾ സഹോദരിമാർ, ഗർഭിണികളായ എത്രയോ സഹോദരിമാർ ആ വിമാനത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അവരൊക്കെ വലിയ രൂപത്തിൽ ദാരുണമായ ഒരു അവസ്ഥയെ നേരിടുമ്പോൾ ആ നാട്ടുകാർ, കൊണ്ടോട്ടി റെഡ് സോണാണ്, വിമാനത്താവളത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ള റോഡുകളൊക്കെ പലതും അടച്ചു കിടക്കുകയാണ്. അത്രയും വലിയ ഒരു കോവിഡ് മഹാമാരിയെ ചെറുക്കുന്ന വിഷയത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ സമയത്താണ് 1000 നാട്ടുകാർ അവിടെ എത്തി അവരുടെ കയ്യിലുള്ള വാഹനങ്ങളുമായി വന്ന് അവർക്ക് കിട്ടിയവരെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമുള്ള 10 ഹോസ്പിറ്റലുകളിൽ
എല്ലാവരെയും പെട്ടെന്ന് തന്നെ എത്തിച്ചു. എല്ലാ സൈന്യങ്ങളും മറ്റു സംവിധാനങ്ങളും ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ സഹോദരങ്ങളായ നമ്മുടെ സുഹൃത്തുക്കൾ, രാഷ്ട്രീയമുണ്ടെങ്കിലും ഗ്രൂപ്പുകളുണ്ടെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും വ്യത്യസ്ത മതക്കാരാണെങ്കിലും ഒക്കെ, നമ്മുടെ മലയാളികൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, നമ്മൾ പ്രളയകാലത്ത് കണ്ടതാണ്, ദുരന്ത സമയങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, അവിടെ ഒന്നും നോട്ടമില്ല, മനുഷ്യനാണെന്നുള്ള വലിയ സന്തോഷത്തിന്റെ ഒരു വലിയ മെസ്സേജ് കൈമാറിക്കൊണ്ട് എല്ലാവരും കിട്ടിയവരെ എടുത്ത്, ചോരയിൽ കുളിച്ച മൃതദേഹങ്ങളെയും മറ്റും എടുത്ത് അവർ ഹോസ്പിറ്റലുകളിൽ എത്തിക്കുകയാണ്. വലിയ സന്തോഷം, കണ്ണ് നിറഞ്ഞുപോകുന്ന സന്തോഷമാണ് നമ്മുടെ മലയാളികളുടെ ഈ വലിയൊരു മനസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊക്കെ അനുഭവപ്പെടുന്നത്. ഏതായാലും ആ ദുരന്ത സമയത്ത് സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഒക്കെ അവിടെ എത്തി, അവിടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സൈന്യത്തിനും അതുപോലെയുള്ള മറ്റു ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാം ഭക്ഷണം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും മറ്റു എല്ലാ കാര്യങ്ങൾക്കും ഒന്നും ആരും പറഞ്ഞു കൊടുക്കാതെ ചിന്തിച്ചു നിൽക്കാതെ ആ സ്പോട്ടിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് എത്ര വലിയ ആശ്വാസകരമാണ്. നമ്മുടെ നാടിൻ്റെ കാര്യമോർത്ത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഐക്യവും ഈ ഭദ്രതയും, ചെറിയ ചെറിയ വിഷയങ്ങളിൽ വിഭാഗീയതകൾ ഉണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും കാര്യമെത്തുമ്പോൾ എല്ലാവരും ഒന്നാകുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. മറ്റെവിടെയും കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള കൺകുളിർമയേകുന്ന സന്തോഷത്തിന്റെ കണ്ണുനീര് വരുന്ന രൂപത്തിലുള്ള അനുഭവങ്ങളാണ് ഈ അപകടത്തിലും നമുക്ക് അനുഭവപ്പെടാനായത് എന്നുള്ളത് വലിയ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഐക്യം നമ്മുടെ നാട്ടിൽ നിലനിർത്തട്ടെ. അതോടുകൂടെ തന്നെ ഈ അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും അല്ലാഹു പെട്ടെന്ന് തന്നെ സുഖം നൽകട്ടെ. എല്ലാ അപകട നിലയും തരണം ചെയ്ത് സന്തോഷത്തോടുകൂടെ അവരുടെ വീടുകളിൽ എത്താൻ അല്ലാഹു പെട്ടെന്ന് തന്നെ തൗഫീഖ് നൽകട്ടെ. അതോടുകൂടെ മരണപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഗർഭിണിയായ ഭാര്യയെ അവിടെ നിന്ന് യാത്രയാക്കിയ ഭർത്താവിൻ്റെ അവസ്ഥ എന്തായിരിക്കും, എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായും നമുക്കറിയില്ല. ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്ന് പൂർണ്ണമായും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഏതായാലും മരണപ്പെട്ടവരുടെ കുടുംബത്തിന്, അവരുടെ ബന്ധുക്കൾക്ക്, അവരുടെ ബാക്കിയുള്ളവർക്ക്, മക്കൾക്ക് എല്ലാവർക്കും അല്ലാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്തരം അപകടങ്ങൾ ഇനി ഒരു കാലത്തും ഇല്ലാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ ജലപ്രളയമോ മറ്റു പ്രകൃതി ദുരന്തങ്ങളോ ഒന്നും ഈ വർഷവും ഇനിയുള്ള വർഷങ്ങളിലും ഇല്ലാതെ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള സാഹചര്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.